ഉപചാർവപൂർവം ഗുണ്ടാ ജയൻ. എൻ്റെ പൊന്നടാവേ ഓർമ്മിപ്പിക്കല്ലേ, എനിക്ക് പറ്റില്ല അത് ഓർക്കാൻ. അതെന്താ കേക്ക് കേക്ക് സംഭവം കേക്ക് സൈജികുറിപ്പ് പറഞ്ഞേക്കണേ കേട്ടോ. എന്താ സിനിമ വന്ന് കണ്ടോളൂ ചിരിച്ചോളൂ, പക്ഷേ ഗുണ്ടകളെ കളിയാക്കരുത്. പിന്നെ സിനിമയുടെ കഥ പോലും കേട്ടില്ല. ദുൽഖർ സൽമാൻ ഈ സിനിമ നിർമ്മിച്ചത് സൈജു കുറുപ്പിന് വേണ്ടിയത്, അവന് വേണ്ടിയാണെന്ന്. പിന്നെ കുറേ പ്രൊമോഷൻ സംഭവങ്ങൾ പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുണ്ട്. തിയേറ്ററിലെങ്ങും ചിരിമേളം, ഹിറ്റ്, താങ്ക് യു, എന്തൊക്കെ സംഭവങ്ങളാണ്. പ്രൊമോഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ദുൽഖർ സൽമാൻ്റെ സിനിമയായതുകൊണ്ടായിരിക്കും, അല്ല ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന സിനിമയായതുകൊണ്ടായിരിക്കും നല്ല രീതിയിലുള്ള പ്രൊമോഷൻസൊക്കെ നടക്കുന്നുണ്ട്. സിനിമ തുടങ്ങണേക്കാൾ മുന്നേ സിനിമയിൽ വെണ്ടയ്ക്ക തിയേറ്ററിൽ വെണ്ടയ്ക്ക ആശയത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കും പാർട്ട്ണർ, അല്ല പ്രൊമോഷൻ പാർട്ട്ണർ എന്ന് പറഞ്ഞ് അതിൽ ഈ പറഞ്ഞ പേജിൽ, ഇപ്പോൾ ഇതൊക്കെ വായിച്ച ഒരു പേജിലല്ലേ, ആ പേജും അതുപോലെ തന്നെ 19 പേജുകളുടെ പേരും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ഈ സിനിമകൾ, അതായത് പ്രൊമോഷൻ ചെയ്യുന്ന പ്രൊമോഷണൽ പാർട്ട്ണർമാരെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന ഈ ആളുകൾ, ഈ പേജുകളുടെയൊക്കെ പേരുകളുണ്ടാവും. ആ ആ പേജുകളിലെല്ലാം ഈ സിനിമയെക്കുറിച്ച് നല്ലതേ വരൂ. ആൾക്കാർ കണ്ടു, ചിരിച്ചു, കുത്തി മറഞ്ഞു, തിയേറ്ററിലെ ജനസാഗരം, ടിക്കറ്റിന് ഉന്തും തള്ളും ഉണ്ടാക്കി, ഇതൊക്കെ നടക്കുമോ? നീ പോയി സിനിമ ഉണ്ടോ? സിനിമ ഞാൻ കണ്ടുല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര രോഷം വന്നത്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് സിനിമ കാണാൻ പോയത്. ഒരു ആവറേജ് സിനിമ എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ, ട്രെയിലറും പാട്ടും ഒക്കെ അത്രയല്ലേ ഉണ്ടായുള്ളൂ. എന്നാലും എല്ലാ സിനിമയും കാണണമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കാണാൻ പോയതാ. തിയേറ്ററിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ചേട്ടൻ ചുരുണ്ടുകൂടി പേടിച്ചിരിക്കുക. ആ ചേട്ടൻ പറയാ, മോനെ നീയെങ്കിലും വന്നല്ലോ, ഞാൻ അത്ര നേരം പേടിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആളുകൾ വന്നു, ഒരു 5-6 പേരോടെ വന്നു, അല്ല ഒരു 10 പേര്, തിയേറ്ററിലെ 10 പേര്, ചെറിയ തിയേറ്ററിലായിരുന്നു, 10 പേര്. 10 പേര് വെച്ചാണ് ആ സിനിമ ഓടിച്ചത്. ഇൻ്റർവെല്ലിൽ ഇറങ്ങിപ്പോകാത്ത ആൾക്കാർ, ഇൻ്റർവെല്ലിൽ ഇറങ്ങിപ്പോകാത്ത എന്തോ ഭാഗ്യം കൊണ്ടാണ്. സിനിമ സംവിധാനം ചെയ്ത് അരുൺ വൈഗ, സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയത് അദ്ദേഹം തന്നെയാണ്. സിനിമയുടെ സ്ക്രീൻ പ്ലേ ചെയ്തത്, അതായത് തിരക്കഥ എഴുതിയിരിക്കുന്നത് രാജേഷ് വർമ്മ, സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സൈജു കുറുപ്പ്, സിജു വിൽസൺ, ഹാരിഷ് കണാരൻ, സുധീർ കരമന, പിന്നെ ഷബിരീഷ്, സാബുമോൻ, അങ്ങനെ ഒരുമാതിരി ഒരുപാട് ചെറിയ താരങ്ങളും, ജാഫർ ഇടുക്കി, അങ്ങനെ ഒരുപാട് ചെറിയ താരങ്ങളും വലിയ താരങ്ങളായിട്ടുള്ള എല്ലാവരും ഉണ്ട്. സിനിമയുടെ ട്രെയിലറിൽ നിന്ന് തന്നെ അതിൻ്റെ കഥ മനസ്സിലാവും. ഗുണ്ടാജയൻ പണ്ടൊരു ഗുണ്ടയായിരുന്നു. അപ്പോൾ ഗുണ്ടാജയൻ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് ഒതുങ്ങി ജീവിക്കുന്നു. പക്ഷേ ഗുണ്ടാജയൻ്റെ കുഞ്ഞമ്മയുടെ മോൾക്കടെ വീട്ടിലായാലും ആ കുഞ്ഞമ്മയുടെ വീടൊക്കെ നോക്കുന്നത് നമ്മുടെ ഗുണ്ടാജയനാണ്. ഗുണ്ടാജയൻ എന്നിട്ട് ആ കല്യാണം നടത്തുന്നു, ഒരു കല്യാണം നടത്താൻ വേണ്ടി ആ പെണ്ണിൻ്റെ, അതായത് ആ കുഞ്ഞമ്മയുടെ മോൾക്കടെ കല്യാണം നടത്താൻ ശ്രമിക്കുന്നു. ഈ കുഞ്ഞമ്മയുടെ മോൾക്ക് ഈ കല്യാണം ഇഷ്ടമല്ല, ഗുണ്ടാജയനെ പേടിയാണ്. ഈ കുഞ്ഞമ്മയുടെ മോൾക്കൊരു ലൈൻ ഉണ്ട്, സോറി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്നിട്ട് ഈ കുഞ്ഞമ്മയുടെ മോൾ സ്നേഹിക്കുന്ന ചെറുക്കൻ ഈ കല്യാണത്തിന് വന്ന് ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നതാണ് ഗുണ്ടാജയൻ. ഉപചാർവപൂർവം ഗുണ്ടാജയൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ മുടക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങളെ, അതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിരിക്കണമെന്നാണ് സംവിധായകരും അതുപോലെ നമ്മുടെ അഭിനയിച്ച ആൾക്കാരും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നോ രണ്ടോ ചിരി ചിരിച്ചാലായി, എങ്ങനെയാ ഇത് ചിരിക്കണേ എനിക്കറിയാൻ പാടില്ല. സിനിമ അവസാനം കടിച്ചു പിടിച്ച് 2 മണിക്കൂറുള്ള സിനിമ 5 മണിക്കൂർ ഇരുന്ന് കണ്ട പോലത്തെ ഒരു സിനിമ കണ്ടിച്ച് പിടിച്ച് ഇരുന്ന് കണ്ട് ഇറങ്ങിപ്പോന്നു. പറ സിനിമയുടെ റേറ്റിംഗ് പറ. അയ്യോ സിനിമയ്ക്ക് ഞാൻ റേറ്റിംഗ് ഞാൻ കൊടുക്കും 2.5. ആവറേജ് സിനിമ. ബിജിബാലിൻ്റെ പാട്ടൊക്കെ നല്ലായിരുന്നു, വേറെ എനിക്കൊന്നും തോന്നിയില്ല. സിനിമ വല്ല OTTയിലോ TVയിലൊക്കെ വരുമ്പോൾ ഇരുന്ന് കാണാം, അല്ലാണ്ട് പ്രമോഷൻ വർക്ക് ചെയ്ത് ആൾക്കാർ ഒന്നോ രണ്ടോ പേര് തെറ്റിദ്ധരിച്ച് കയറിയാലായി. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രമോഷൻ ആണ്. സിനിമ TVയിലൊക്കെ വന്ന് കഴിയുമ്പോഴോ അല്ലെങ്കിൽ OTTയിൽ വന്ന് കഴിയുമ്പോഴോ ഒരു പ്രാവശ്യം
വേണമെങ്കിൽ കാണാവുന്ന ഒരു സിനിമ മാത്രമാണ്. അതിനാണ് ഇമ്മാതിരി പ്രമോഷൻ.